എഡിറ്റോറിയൽ ഡെസ്ക് നിർമ്മിക്കുന്ന മൈ ലാംഗ്വേജ് എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് താങ്കൾക്ക് സ്വാഗതം. കത്തുകൾ അയക്കുമ്പോൾ പ്രത്യേകിച്ച് ഇമെയിൽ ചിലരെങ്കിലും അതിന്റെ അവസാന ഭാഗത്തായി ഇപ്രകാരം എഴുതാറുണ്ട്. പ്ലീസ് റിവേർട്ട് ഓർ പ്ലീസ് റിവേർട്ട് ബാക്ക്. അവർ ഉദ്ദേശിക്കുന്നത് പ്ലീസ് റിപ്ലൈ ഓർ പ്ലീസ് റെസ്പോണ്ട് എന്നാണ്. റിപ്ലൈ റെസ്പോണ്ട് എന്ന അർത്ഥത്തിൽ റിവേർട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ ശരിയാണെങ്കിലും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. റിവേർട്ട് എന്ന പദത്തിന്റെ പൊതുവായ അർത്ഥം ടു ഗോ ബാക്ക് ഓർ ടു റിട്ടേൺ ടു പ്രീവിയസ് സ്റ്റേറ്റ് സ്റ്റേജ് എന്നാണ്. ഇന്ത്യൻ ഇംഗ്ലീഷിൽ മാത്രമേ ടു റിപ്ലൈ റെസ്പോണ്ട് എന്ന അർത്ഥം അതിനുള്ളൂ. റിവേർട്ട് എന്ന പദത്തിന്റെ പൊതുവായ അർത്ഥത്തിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇറ്റ്സ് ടൈം വി റിവേർട്ട് ടു അവർ ഒറിജിനൽ സബ്ജക്ട്. റിവേർട്ട് ബാക്ക് എന്ന് പറയുന്നത് റിപ്പീറ്റ് അഗെയിൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. റിവേർട്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇമെയിൽ അയക്കുമ്പോൾ പ്ലീസ് റിപ്ലൈ പ്ലീസ് റെസ്പോണ്ട് എന്ന് സിമ്പിൾ ആയി പറയുന്നതാണ് നല്ലത്, പ്രത്യേകിച്ചും ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾക്ക് ഇമെയിൽ അയക്കുമ്പോൾ. റെക്കമെൻഡേഷൻ എന്ന അർത്ഥമുള്ള ശുപാർശ എന്ന പദത്തിന് ചിലരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു രൂപമാണ് ശുപാർശ. അത് തെറ്റാണ്. ശുപാർശ എന്നത് ശുപാർശ എന്ന ശരിയായ പദത്തിന്റെ ഉച്ചാരണ വ്യതിയാനങ്ങൾ മൂലം വന്നു ഭവിച്ച ഒരു തെറ്റായ പദമാണ്. എപ്പോഴെങ്കിലും കൂട്ടുകാർക്ക് റെക്കമെൻഡേഷൻ എന്ന പദത്തിന്റെ കൃത്യമായ മലയാള പദം എഴുതണമെങ്കിൽ ശുപാർശ എന്ന് തന്നെ എഴുതുമല്ലോ. നല്ല ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ള മൈ ലാംഗ്വേജ് എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നത് വരെ ഗുഡ് ബൈ.